കോതമ്പ് കൊണ്ട് കട്ട്ലേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. സാധാരണ നമ്മൾ അതിന് നുറുക്ക് കോതമ്പ് വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാറില്ല. സാധാരണ നമ്മൾ നുറുക്ക് കോതമ്പ് വെച്ചിട്ട് ഉപ്പുമാവ് അല്ലെങ്കിൽ പായസമൊക്കെയല്ലേ ഉണ്ടാക്കാറുള്ളത്. അപ്പൊ ഞാൻ രണ്ടാഴ്ച മുമ്പ് നുറുക്ക് കോതമ്പ് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കണ ഒരു റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കുറെ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഈ നുറുക്ക് കോതമ്പ് വെച്ചിട്ട് നമ്മൾ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ നുറുക്ക് കോതമ്പ് കൊണ്ട് ഉണ്ട ചെയ്തിട്ടുണ്ട്. അതും നിങ്ങളിപ്പോ കുറെ പേര് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ നാട്ടിലേക്ക് റേഷൻ കിട്ടിയപ്പോ എല്ലാവർക്കും നുറുക്ക് കോതമ്പ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഇതേപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കാം. അണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത് കേട്ടോ. പിന്നെ മിയാ കിച്ചണിലെ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ടക്കറിയുടെ റെസിപ്പി ആയിരുന്നു. നിങ്ങൾ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് കണ്ടു നോക്കാം. ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ അമ്മമാരുടെ പാചക മത്സരത്തിന്റെ ആ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ നാലാമത്തെ എപ്പിസോഡും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ കാണാത്തവരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി കണ്ടു നോക്കാം. അമ്മമാരെ പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും സമയങ്ങളായിട്ട് തന്നെ നമ്മുടെ കട്ട്ലേറ്റ് നമുക്ക് റെഡി ആക്കിയിട്ടെടുക്കാം. അപ്പൊ നോക്കിയേ, നുറുക്ക് ഗോതമ്പിലേക്കുള്ള കട്ട്ലേറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഗ്ലാസ്സിൽ കേട്ടോ, ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് എടുത്തേക്കുന്നത്. അപ്പൊ നോക്കി ഞാനിവിടെ എടുത്തേക്കണം നുറുക്ക് ഗോതമ്പ്. നോക്കിയേ, ഇത്രയ്ക്ക് ഇതേപോലത്തെ വേണ്ടോ. കാരണം ഞാൻ ഇതിനു മുമ്പ് നുറുക്ക് ഗോതമ്പും വെച്ചിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നാട്ടിലേക്ക് ഇപ്പൊ എല്ലാവർക്കും റേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ചിലവർക്ക് ഇതേപോലത്തെ നുറുക്ക് ഗോതമ്പാണ് കിട്ടിയേക്കുന്നത്. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് കിട്ടിയത് ഭയങ്കര ചെറിയ തരിയായിട്ടുള്ള നുറുക്ക് ഗോതമ്പാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വേവിച്ചപ്പോൾ കുഴഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനിവിടെ ഇപ്പോൾ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് ഇത് കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിലടിക്കും. അപ്പോഴാണ് ഈ ഗോതമ്പ് നമുക്ക് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെറിയ ആ തരിയായിട്ടുള്ള ഗോതമ്പുണ്ടല്ലോ, ആ ഗോതമ്പാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. അത് വേവ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ചിലവർക്ക് ഭയങ്കര ചെറുത് കിട്ടും, ചിലവർക്ക് ഇതിലും കുറച്ചുകൂടി മീഡിയം കിട്ടും, ചിലവർക്ക് ഇതേപോലത്തെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് കാരണം ഇത് വെന്ത് അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോരുത്. അപ്പോൾ ഞാനിപ്പോൾ ഗോതമ്പ് ഫസ്റ്റ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുതിരാൻ വെച്ചാൽ നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിക്കണം കേട്ടോ. കട്ട്ലേറ്റിലേക്ക് നമ്മളൊരു മസാല ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം കഷ്ണം ഇഞ്ചി നല്ല കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഞാനിതിലേക്ക് മുഴുവനായിട്ടുള്ള ഉണക്കമുളക് ക്രഷ് ചെയ്തതും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ചേർക്കും, പിന്നെ ഗരം മസാലയും ചേർക്കും. അതാണ് രണ്ട് മസാലപ്പൊടികളായിട്ട് ചേർക്കണം കേട്ടോ. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്നും ചേർക്കണ്ട. പിന്നെ ഞാനിവിടെ നോക്കിയേ, ഇതേപോലെ കുറച്ച് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് രണ്ടും ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എടുത്തേക്കുന്നത്. നമ്മൾ കയ്യിലെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി ഇതേപോലെ ഒരു 1.5 പിടിയുണ്ട്. അത് രണ്ടും അത്രയ്ക്ക് തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ നോക്കി ഇതേപോലത്തെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഗോതമ്പ് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇടാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഒരു അര ഗ്ലാസ് ചെയ്താലും മതി. അപ്പോൾ എല്ലാവരും പകുതി എടുത്താൽ മതി. അപ്പോൾ നോക്കിയേ, വെള്ളം കണ്ട, വെള്ളം ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് നിൽക്കുക. അതിലൊട്ടും കൂടുതൽ ചേർക്കരുത് കേട്ടോ. ഞാൻ തീ ഓണാക്കട്ടെ. ഞാൻ മൂടി വെച്ചിട്ട് കുക്കറിന്ന് ഇത് കുറച്ച് വലിയ നുറുക്ക് ഗോതമ്പ് ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 വിസിലാണ് വരുത്തുന്നത്. പിന്നെ നമുക്ക് കട്ട്ലേറ്റ് പൊരിച്ചിട്ട് എടുക്കണമല്ലോ. അപ്പോൾ വെജിറ്റേറിയൻകാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരം മൈദ കുറച്ച് വെള്ളം പോലെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഫസ്റ്റ് മൈദയിൽ മൈദയുടെ വെള്ളത്തിൽ ഒന്ന് മുക്കുക. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തിട്ട് വറുത്തിട്ടെടുക്കുക. അല്ലെങ്കിൽ മുട്ട ബീറ്റ് ചെയ്തിട്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കില്ല, അതേപോലെ മുട്ടയിൽ ഫസ്റ്റ് മുക്കുക, അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് വറുത്തിട്ടെടുക്കുക. നുറുക്ക് ഗോതമ്പ് വേവുമ്പേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. അത് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ആ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലായിട്ട് എടുത്തത്, അത് ഇപ്പോൾ ഏതായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും സവോളയും പച്ചമുളകും ചേർക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ നമ്മൾ ആദ്യം ചേർക്കുമ്പോൾ ഒരു ഏകദേശം അളവിൽ ചേർത്താൻ വേണ്ടിയിട്ട്, ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി നോക്കി ഞാൻ ഇത്രയ്ക്കാണ് ചേർക്കുന്നത്, ഒരു ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത്. മഞ്ഞൾപ്പൊടി ഞാത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയട്ടെ. മുളക് പൊടി ചേർക്കണ്ട കേട്ടോ. ഇതിലേക്ക് ക്രഷ് ചെയ്തേക്കണം ഉണക്കമുളക് ചേർക്കാം. നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്തോ. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികൾ നമ്മുടെ ഉണക്കമുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും ഉണ്ടല്ലോ, അത് ചേർക്കുക. ഞാനിവിടെ ബീട്രൂട്ട് കുറച്ച് കുറവാട്ടോ ചേർത്തത്, ബീട്രൂട്ട് ഒരു 1 പിടിയേ ഉള്ളൂ, ക്യാരറ്റ് ഒരു 1.5 പിടിയുണ്ട്.
ഇതിലേക്ക് ഗരം മസാല ചേർക്കുക. ഗരം മസാലയും നമ്മൾ ടേസ്റ്റിന് അനുസരിച്ചിട്ട് ചേർക്കുക. ഫസ്റ്റ് കുറച്ച് ചേർക്കുക, എന്നിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക്. അങ്ങനെ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ഗരം മസാല കുറച്ചും കൂടി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ പലരും എടുക്കുന്ന ഗരം മസാലയ്ക്ക് പല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗരം മസാല കുറച്ച് നന്നായിട്ട് ചേർത്ത് ഒരു പൊടിക്കൊന്ന് കൂടി നിന്നോട്ടെ. കാരണം ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ നുറുക്ക് ഗോതമ്പും കൂടി വേവിച്ചതും കൂടിയിട്ട് ചേർക്കുമല്ലോ. അപ്പോൾ ആ ഗരം മസാല ടേസ്റ്റ് ഒന്ന് നന്നായിട്ട് വേണം. നമ്മളായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതായത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഗരം മസാല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തും ചേർത്ത് കൊടുക്കട്ടോ. കാരണം ഗരം മസാലയ്ക്ക് ഞാൻ ഒരു പച്ച ഒരു ടേസ്റ്റ് ഒന്നുമില്ല. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. ഉരുളക്കിഴങ്ങ് നമുക്കിപ്പോൾ ചേർക്കണ്ട. ഇനി ഒന്ന് തുറന്ന് നോക്കട്ടെ. ഇപ്പോൾ ഞാനിവിടെ ഒരു 7 മിനിറ്റിൻ്റെ അടുത്ത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയത് ഞാൻ ഒട്ടും വെള്ളമൊന്നുമില്ല കേട്ടോ. വെള്ളം എങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം പിന്നെ ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡി ആയി കിട്ടും. കുക്കറിനുള്ളിൽ നിന്ന് ആവി മുഴുവൻ പോയിട്ട് വേണോട്ടോ തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ തരിയുള്ള നുറുക്ക് ഗോതമ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പോൾ നോക്കിയേ, നമ്മുടെ നുറുക്ക് ഗോതമ്പ് നല്ല കറക്റ്റ് ഭാഗത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ അത്രയ്ക്ക് വെള്ളം ചേർത്താൽ മതി കേട്ടോ. കാരണം കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞാലും വെള്ളം കൂടുതലുണ്ടാവും. ഒട്ടും വെള്ളം ഇല്ലാണ്ട് വെന്ത് കിട്ടും. അത് കറക്റ്റ് ആ ലെവലിലാണ്ട് നിന്നാൽ മതി. ഒട്ടും വെള്ളം മുകളിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിപ്പോൾ കുറച്ച് കൂടുതലുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു 2 പ്രാവശ്യമായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ചെറിയ തരിയുള്ള ഗോതമ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് കറക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കുറച്ച് വലിയ തരിയുള്ളൂ. അപ്പോൾ ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ടാണ് എടുക്കുന്നത്. പേസ്റ്റ് പോലെ അരിഞ്ഞ് പോരുത്, ജസ്റ്റ് ഒന്ന് കറക്കുക. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ചെറുതായി കിട്ടുമല്ലോ. അത്രയ്ക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ മസാല ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. നമ്മുടെ വേവിച്ച് വെച്ചേക്കണ ഗോതമ്പുണ്ടല്ലോ, നുറുക്ക് ഗോതമ്പ്, അത് ഞാനിവിടെ മിക്സിയിൽ ഇട്ടിട്ട് നോക്കിയാൽ ഒന്ന് കറക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കുറേ നേരമായിട്ട് കറക്കരുത്. കുറേ നേരമായിട്ട് കറക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് കറങ്ങി കറങ്ങി ഒരു ബോൾ പോലെ വരും. അപ്പോൾ ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. നമ്മൾ ബാക്കിയുള്ളതും കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും ചേർക്കണം. ഉരുളക്കിഴങ്ങ് നിങ്ങൾ പുഴുങ്ങിട്ടെടുക്കുമ്പോൾ നന്നായിട്ട് വേവണം കേട്ടോ. എന്നാൽ മാത്രമേ ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ. അപ്പം ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കുക. ഞാൻ ആ ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാണ്ട് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗരം മസാല വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഗരം മസാല കുറവായിരിക്കും. അപ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞുമ്പോൾ ഗരം മസാലയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കുക. അത് സവോള വഴറ്റിയിട്ട് എടുക്കുമ്പോൾ ആ കറിവേപ്പില ചേർത്താൽ മതി. പിന്നെ മല്ലിയില വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കുഴച്ചിട്ട് എടുക്കുന്ന സമയത്ത് മല്ലിയില നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടിയിട്ട് ചേർക്കുക. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കട്ടെ. ഇതെല്ലാം കൂടിയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാവരും നല്ല കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുണ്ട്. ഞാൻ എടുത്തിരുന്ന പച്ചമുളകിന് നല്ല എരിവുള്ള പച്ചമുളക. പക്ഷേ എൻ്റെ പുറത്ത് ആ കോട്ടിങ്ങൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കട്ലറ്റായിട്ട് കഴിക്കുമ്പോൾ അത്രയ്ക്ക് എരിവുണ്ടാവില്ല. പക്ഷേ അത്യാവശ്യം നല്ല എരിവുണ്ട്. നമ്മുടെ ഈ ബീറ്റ്റൂട്ടിന് ഒരു മധുരം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് അത്രയ്ക്കുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള മിക്സിങ് അപ്പോൾ ഇനി ഇത് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കിയിട്ട് എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇത് ഉരുട്ടിയിട്ടെടുക്കുക. അപ്പോൾ നോക്കിയേ, ഞാനിവിടെ 14 എണ്ണം കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ഇനിയും ബാക്കിയുണ്ട്, കാരണം അത് അത്യാവശ്യം നന്നായിട്ടുണ്ടല്ലോ. 14 എണ്ണം ഉണ്ട്. പിന്നെ ഞാൻ ബാക്കിയുള്ളത് ഞാൻ ഇത് ഇത്രയ്ക്കാണുള്ളത്. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തിരിക്കാം കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്കൊരു തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരു 6 എണ്ണം 7 എണ്ണം ഉണ്ടാക്കാനുള്ളതുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 22 എണ്ണം ഇതിൻ്റെ അടുത്ത് ഉണ്ടാക്കാനുള്ളതുണ്ടാവും. ഇത് നമുക്കിനി പൊരിച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ കട്ട്ലേറ്റിന് നമുക്ക് കോട്ടിങ് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് ക്രംസ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ മുട്ടയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെജിറ്റേറിയൻകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരം മൈദ ഇതേപോലെ തന്നെ ഇങ്ങനെ കുറച്ച് വെള്ളം പോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മുട്ടയ്ക്ക് പകരം മൈദയിൽ മുക്കുക. അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിലിടുക. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ബ്രെഡ് ക്രംസ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്സ് പൊടിച്ചിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ചെയ്യാം കേട്ടോ. ഈ ബ്രെഡ് ക്രംസിന് പകരം ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ നല്ലതായിട്ട് വരും. മുട്ടയിലിടുക, കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇടുക. അതെല്ലാം നമുക്ക് ഇത് കുറച്ച് നമുക്ക് ഇതേപോലെ തന്നെ ഇടുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ബ്രെഡ് ക്രംസ് നമുക്ക് കൂട്ട് ചെയ്യാം. അപ്പോൾ നോക്കിയേ, നമ്മുടെ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 മുട്ടേനെ എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ഇത് ഇത്രയ്ക്കുണ്ട് കേട്ടോ. ഇത് കളയണ്ട, ഇത് പൊരിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇനി നമ്മുടെ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ കട്ട്ലേറ്റ് ഇടാം. എന്ത് സാധനം നമ്മൾ ഓയിലിൽ നിന്ന് എടുക്കുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സെക്കൻഡ് തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഓയിൽ എങ്ങനെ എന്ത് സാധനത്തിൻ്റെ നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഓയിൽ എങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓയിൽ നന്നായിട്ട് അങ്ങനെ തിളയ്ക്കുമ്പോൾ ഈ നമ്മുടെ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ ഉള്ളിലുള്ള ഓയിൽ പുറത്തേക്ക് വരും. അപ്പോൾ ഇത് ഒട്ടും ഓയിൽ കുടിക്കില്ലട്ടോ. നമ്മൾ നോക്കി നമ്മൾ ഒഴിച്ചേക്കണ ഓയിൽ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ വറുത്തെടുക്കുക. മുട്ട ചേർത്തോണ്ട് കേട്ടോ നമ്മുടെ ഓയിൽ ഇങ്ങനെ പതിഞ്ഞ് വന്നത്. ചിലർ പറയാറുണ്ട് മുട്ടയുടെ വെള്ളം മാത്രം ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതയില്ലെന്ന്. ചിലപ്പോൾ ശരിയായിരിക്കും കേട്ടോ. പക്ഷെ ഞാനിപ്പോഴും മുട്ട ഫുള്ളായിട്ട് എടുക്കുക. അപ്പോൾ നോക്കിയേ നമ്മുടെ നെറുക്കുക തുമ്പം കണ്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കെച്ചപ്പിൽ മുക്കിയിട്ട് കഴിക്കാം. പക്ഷേ എനിക്ക് വെറുതെ തന്നെ കഴിക്കുന്നതായിട്ട് ഇപ്പോഴും ഇഷ്ടം. എനിക്ക് കുട്ടികൾക്കൊക്കെ കൂടുതൽ കെച്ചപ്പിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ നമുക്ക് പറഞ്ഞെടുത്ത് നിന്ന് കഴിച്ചോട്ടെ. ചെറിയ ചൂടുണ്ട് കേട്ടോ. കഴിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കുക. നോക്കിക്കേ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞാൻ കഴിച്ചോട്ടെ. ശരിക്കും എൻ്റെ മിക്സിങ് ആണെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. വായിലേക്ക് എന്ത് കഴിച്ചോട്ടെ. ശരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. റെഡിയാക്കിയിട്ട് എടുക്കാനാണെങ്കിലും ഒട്ടും പാടില്ല. പിന്നെ ഇത് നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. ഇനി ഞാൻ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് ചായയുടെ കൂടെ കഴിക്കട്ടെ. ഇപ്പോഴത്തെ സമയം 3 മണി ആറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കട്ട്ലേറ്റ് പോലെ അല്ലാണ്ട് ഇത് നമുക്ക് പാറ്റീസ് പോലെ നമുക്കിങ്ങനെ കയ്യിൽ ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ അട പോലെ ചുട്ടെടുക്കില്ലേ, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതേപോലെ നമുക്ക് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് അപ്പോൾ നമുക്ക് ആ പുറത്ത് ആ കോട്ടിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതേപോലെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കട്ട്ലേറ്റിന് ഷേപ്പ് ആക്കിയില്ലേ, അതിലും കുറച്ചും കൂടി നല്ല കനം കുറച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് പാനിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് മുരിച്ചിട്ട് ഇങ്ങനെയും നമുക്ക് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ചെങ്കുട്ടി ചെങ്കുട്ടി